ഈ ഇരുകരകളിലും നിൽക്കുന്ന കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഈ ആളുകൾ തിങ്ങി നിറക്കുന്നു നിൽക്കുന്നു ചില ആളുകൾ. ഏതായാലും അവ്യോമ നിരീക്ഷണം പൂർത്തിയായി, സാറിന് ഇപ്പോൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കത് കേൾക്കാം. ഇനിയിപ്പോ രണ്ടാം സൈറൻ ഇന്ന സമയത്ത്, മൂന്നാം സൈറൻ ഇന്ന സമയത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് വരുമ്പോൾ നമുക്കത് കേൾക്കാം. നേരത്തെ അതിന് കൃത്യമായ ഒരു സമയക്രമം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തോ അപ്രതീക്ഷിതമായ കാരണങ്ങളാൽ, അതെന്തെന്നൊക്കെ പിന്നീട് വിശദമാക്കേണ്ടതാണ്, അപ്രതീക്ഷിതമായ കാരണങ്ങളാൽ ഇപ്പോൾ അതിന് സമയക്രമം മാറിയിരിക്കുന്നു. രണ്ടാം സൈറൻ ഉടൻ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. രണ്ടാമത്തെ സൈറൻ മുഴങ്ങി എന്നും റിപ്പോർട്ടുകളുണ്ട്. ഞാൻ കേട്ടില്ല, അതിന് ശബ്ദ പ്രശ്നം. ഏതായാലും മുഴങ്ങി എന്ന റിപ്പോർട്ടുകൾ വരും. നമുക്കത് ഡാനിനോട് അല്ലെങ്കിൽ ശ്രീനാഥിനോട് ചോദിക്കാൻ പറ്റും. ഡാനി, ശ്രീനാഥ്, രണ്ടാമത്തെ സൈറൻ കേട്ടോ? കഴിഞ്ഞിരിക്കുന്നു, അതിപ്പോൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് രണ്ടാം സൈറനും അവസാനിച്ചിരിക്കുന്നു. ഇനി ദേശീയപാതയിലെ ഗതാഗതം സ്തംഭിപ്പിക്കും. പോലീസ് അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിപ്പിക്കാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. ദേശീയപാതയിലൂടെയുള്ള വാഹനങ്ങൾ പോലീസ് തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ റോഡിൽ നിന്ന് കടന്നു കയറാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് ചില സ്ഥലത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഏതായാലും ആളുകളെ പോലീസ് രണ്ട് വശങ്ങളിലാക്കി മാറ്റിയിട്ടുണ്ട്. ദേശീയപാതയിൽ ഇപ്പോൾ ഗതാഗതം സ്തംഭിപ്പിക്കാൻ പോവുകയാണ് പോലീസ്. അതിനുവേണ്ടി പോലീസ് സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. ദേശീയപാതയുടെ നടുക്കേക്ക് പോലീസ് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിച്ചു കഴിഞ്ഞാൽ ഇനി 15-20 മിനിറ്റ് ശേഷം മാത്രമേ ദേശീയപാതയിലൂടെ വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ. ഈ ദേശീയപാതയിലെ ഗതാഗതം സ്തംഭിച്ച ശേഷമായിരിക്കും ഇനി അടുത്ത സൈറൻ മുഴക്കുക. അതിന് 5 മിനിറ്റ് സമയമുണ്ട്. ആ 5-ാമത്തെ മിനിറ്റിലാണ് ആദ്യ സ്ഫോടനം നടക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രീനാഥ് വ്യക്തമായി റിപ്പോർട്ട് ചെയ്യുന്നു, രണ്ടാമത്തെ സൈറൻ മുഴങ്ങിക്കഴിഞ്ഞു. ഇനി 4 മിനിറ്റ് വ്യത്യാസത്തിൽ മൂന്നാമത്തെ സൈറനും വരും. കാത്തിരിക്കാം. ആൾക്കാരെ വണ്ടി നിർത്തി കാണിക്കാം, നിർത്തി കഴിക്കാം. ഒരു മിനിറ്റ് ലോങ് ടൈം ഞാൻ ഇവിടെ എത്തിക്കോളാം.
എല്ലാരും ചാനലിൽ കാണുന്നുണ്ട്, എന്നെ മാത്രം പടം എടുക്കോ. അപ്പൊ അവിടെ തന്നെ ആയിരിക്കും വിളി. കൊറച്ച് പേര് എന്നെ വിളിച്ച് കേട്ടാ, ഞാൻ ചാനല് കണ്ടോണ്ടിരിക്കട്ടെ, എന്താണ് ഡിലേ. വലിയ ആകാംക്ഷയിലാണ് ജനങ്ങൾ. സോഷ്യൽ മീഡിയയിൽ വലിയ തമാശയും വരുന്നുണ്ട്, മിഥുനൻ സിനിമയുടെ കോമഡി സീൻ പോലെ. ഇനി അവസാനം നമ്മൾ കയറി പൊട്ടിക്കേണ്ടി വരും എന്ന് ചോദിക്കുന്ന വലിയ വിഭാഗം ആൾക്കാർ സോഷ്യൽ മീഡിയയിലുണ്ട്, ഇപ്പൊ പൊട്ടും സ്വാമി എന്ന് പറയുന്നത്. ഏതായാലും കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെയായിരുന്നു പുരോഗമിച്ചിരുന്നത്. വ്യോമ നിരീക്ഷണത്തിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് കാരണമാണ് സൈറന്റെ വ്യത്യാസം ഉണ്ടായത്. മൂന്നാമത്തെ സൈറനും കഴിഞ്ഞു എന്നും റിപ്പോർട്ടുകളുണ്ട്. എല്ലാം റെഡിയായി, ഇനി കാത്തിരിക്കാം. രണ്ട് കെട്ടിടങ്ങൾ ഇതാ സാരമായി.